Hi friends, Adobe After Effects in the 7th video part like everkum swagatham. Innu nammal oru solid engane create cheyam korcha solid njan moonu solid endanu nokke idinu munpathe video il parnittundu ningal adu kandu nokka solid create cheyunu moonu solid galana njan create cheynathu adinu vendi njan oru composition create cheyidittundu ini timeline panel il poyittu njan new click cheyidittu adil solid plus press cheyanu aadithe solid ne njan oru green color kodutittunde okay press cheyidu innittu aa solid inde length njan adjust cheyidittu cherudakite aa solid ne mugalil place cheyanu vera mattoru solid njan new adichittu randamathe solid create cheyunu adine mattoru color njan kodukkanu adum idu pole thanne position arrange cheyanu okay moonamathu oru solid yan create cheyanu adine mattoru color yan place cheyanu adinte position yan adjust cheyunu ipo yan moonu solid gal create cheythu adine yan ende window ilekku copy cheythu ore solid ne idayil yan cheriya oru gap vidana കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്യാപ്പ് ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് വിടുകയോ വിടാതിരിക്കുകയോ എന്ന് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം മൂന്നാമത്തെ സോൾഡിനും അതുപോലെ ഞാനൊരു ഗ്യാപ്പ് ഇടുകയാണ് ഓക്കെ ഇപ്പോൾ മൂന്ന് സോൾഡുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഓരോ സോളിഡിലും ഓരോ ടെക്സ്റ്റ് ഞാൻ എൻ്റർ ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് ഞാൻ സോളിഡിന് ട്രാൻസിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ടൈമിംഗ് പാനലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇതിൻ്റെ ലെഫ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഐബോളിൻ്റെ ചിഹ്നം കാണാൻ കഴിയും ഈ ഐബോളിൻ്റെ ഉപകാരം ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഐബോള് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഡീപ്പ് പിങ്ക് കളറിൻ്റെ നേരെയുള്ള ഐബോളിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ഐബോൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ സോളിഡും ഡിസപ്പിയർ ആയിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പച്ച ഗ്രീൻ സോളിഡിൽ മാത്രമാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഇതിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ മതി അതുകൊണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെയും ഐബോൾ ഐക്കണുകൾ ഞാൻ ഒഴിവാക്കും എനിക്ക് ഇനിയിപ്പോൾ മറ്റേ വേറെ ഏതെങ്കിലും ഒന്നാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ ഐബോൾ ഐക്കൺ മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഐബോൾ ഉള്ളപ്പോൾ അത് അപ്പിയർ ചെയ്യും ഐബോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ അത് ഡിസപ്പിയർ ചെയ്യും പിന്നെ തൊട്ടടുത്ത് കാണുന്നത് സ്പീക്കറിൻ്റെ ഐക്കണാണ് സ്പീക്കറിൻ്റെ ഐക്കണ് നിങ്ങളൊരു വീഡിയോയൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആ വീഡിയോയുടെ ഓഡിയോ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് ഉദാഹരണത്തിന് ഞാനൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചുതരാം ഈ വീഡിയോ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം അതിന് മുമ്പ് ഇതിൻ്റെ എല്ലാം ഐബോൾ ഞാൻ ഒഴിവാക്കുകയാണ് വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് ഞാനത് എൻ്റെ ടൈം ലൈനിലേക്ക് കോപ്പി ചെയ്തിടാൻ പോവാണ് കോപ്പി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വീഡിയോയുടെ നേരെ അതിൻ്റെ സ്പീക്കറിൻ്റെ ചിഹ്നത്തിന് നേരെയായിട്ട് ഈ സ്പീക്കർ ചിഹ്നമുണ്ട് അത് ഇപ്പോൾ സ്പീക്കർ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചുതരാം സൗണ്ട് കേൾക്കാം ഇനി ഞാനതിൻ്റെ ഒന്നുകൂടെ ഞാൻ ആ സ്പീക്കറിൻ്റെ ചിഹ്നം ഒഴിവാക്കിയിട്ട് ഞാനത് ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണിക്കാം ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട് പ്ലേ ആകുന്നുണ്ട് പക്ഷേ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അത് കാരണം നിങ്ങൾ അതിൻ്റെ സ്പീക്കറിൻ്റെ ചിഹ്നം അതായത് സൗണ്ട് വേണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോ തൽക്കാലം ഞാനിത് ഇവിടെ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് ഈ ടൈം ലൈനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ഇനി നമുക്ക് ഐബോൾ എല്ലാത്തിൻ്റെയും ഐക്കണ് ഞാൻ പ്രസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നത് ലോക്ക് ഐക്കണാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരൊറ്റ സോളിഡിൽ മാത്രം വർക്ക് ചെയ്താൽ മതിയെങ്കിൽ അറിയാതെ മറ്റ് സോളിഡിൽ നമ്മൾ അറിയാതെ മാറ്റങ്ങൾ വരുത്തി പോകും ആ മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ലോക്ക് ചെയ്താൽ ലോക്കിൻ്റെ ചിഹ്നം നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സോളിഡിൽ മാറ്റങ്ങളൊന്നും വരില്ല
അതിന് വേണ്ടിയിട്ടാണ് ലോക്ക് ചിഹ്നമുള്ളത്. പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു പ്ലേ ബട്ടൺ കാണാം. ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു പ്ലേ ബട്ടണോട് കൂടിയൊരു ട്രാൻസ്ഫോം എന്ന് എഴുതിയത് കാണാം. ആ ട്രാൻസ്ഫോമിലാണ് ഇനി നമ്മുടെ വർക്കൊക്കെ ഉള്ളത്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസിഷനാണ്. അതായത് ഞാനിപ്പോൾ ഇതിപ്പോൾ സോളിഡിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫോം കണ്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ സോളിഡിൻ്റെ ട്രാൻസിഷനുകളാണ്. സോളിഡ് എങ്ങനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, എങ്ങോട്ട് എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, ഏതൊക്കെ തരത്തിൽ മൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിലൂടെയാണ്. ഈ സോളിഡിന് ഇതുപോലെ ടെക്സ്റ്റിനും നിങ്ങൾക്ക് പ്ലേ ബട്ടണിൽ ഓരോ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിലും ട്രാൻസ്ഫോം കാണാം. ഞാൻ ടെക്സ്റ്റ് വൈകാതെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഗ്രീൻ സോളിഡിന് ഞാനൊരു ട്രാൻസ്ഫോം കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഇതിപ്പോൾ ഞാൻ ഗ്രീനിലല്ല ക്ലിക്ക് ചെയ്തത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ള സോളിഡ് മാത്രം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫോം എടുക്കുക. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ സോളിഡാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഗ്രീനിൻ്റെ ട്രാൻസ്ഫോം ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ട്രാൻസ്ഫോം എന്നുള്ളതിന് നേരെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 5 ഓപ്ഷനുകൾ കാണാം: ആങ്കർ പോയിൻ്റ്, പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ, ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം തെളിഞ്ഞ് കാണണം എന്നുള്ളതാണ്. 100% എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് മുഴുവനായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. ഞാനത് കുറച്ച് നോക്കാം. നമുക്ക് പിന്നെ ഓരോ കാര്യം പറയാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്ഷനുകളിലും അതിൻ്റെ വാല്യൂകൾ ചേഞ്ച് ചെയ്യാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, ഇതിൽ നേരെ ആ വാല്യൂയിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് മാറ്റാം. 50ഓ 20ഓ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കാണാം ഇതിൻ്റെ ഒപ്പോസിറ്റി കുറഞ്ഞിട്ട് അതിൻ്റെ ക്ലിയർനെസ് കുറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും 100 തന്നെ മാറ്റാണ്. ഓൾറെഡി 100 ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ 100. അതുപോലെ തന്നെ ഇതാണ് ഒരു വഴി, മാറ്റാനുള്ള ഒരു വഴി, അതായത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ വഴി, ഇതിൻ്റെ നേരെ ആ 100 നേരെ മൗസ് കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഒരു നമ്മുടെ കൈപ്പത്തിയുടെ ചിഹ്നം, ചൂണ്ടുവിരൽ ചൂണ്ടിയിട്ടുള്ള ഒരു കൈപ്പത്തിനിയുടെ ചിഹ്നം കാണാം. അതിൻ്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആരോയുണ്ട്. അത് ആ സ്ഥലത്ത് വെച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പ്രസ് ചെയ്ത് പിടിച്ചാൽ ലെഫ്റ്റിലോട്ടാണെങ്കിൽ ഒപ്പാസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരും, അത് ബ്ലാക്കായിട്ട് തീരെ ഒപ്പാസിറ്റി ഇല്ലാതെ, അതായത് അതിൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നത് കാണാം. ഞാൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാക്സിമം 100% ആണ് ഒപ്പാസിറ്റി ഉള്ളത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റൊട്ടേഷനും ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീക്കിയാൽ അതിൻ്റെ വാല്യൂസ് മാറുന്നത് കാണാം. ഇവിടെ ഞാൻ ഓരോന്നിൻ്റെയും, പിന്നെ ഇവിടെ ഈ ട്രാൻസ്ഫോമുകളിൽ ആങ്കർ പോയിൻ്റ്, പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ, ഒപ്പാസിറ്റി, ഇതൊക്കെയാണ് ഈ ട്രാൻസ്ഫോമിലുള്ള ഓപ്ഷൻസ്. അതുപോലെ തന്നെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ സോളിഡിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റിൻ്റെ പൊസിഷന് എവിടെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ടെക്സ്റ്റ് ഒഴുകി വരുന്നതായിട്ടും അല്ലെങ്കിൽ കറങ്ങി വരുന്നതായിട്ടുള്ളൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അതൊക്കെ ഈ പൊസിഷൻ, ഓരോ പൊസിഷൻ, ഓരോ ഇൻ്റർമീഡിയറ്റ് പൊസിഷനുകൾ കൊടുത്തിട്ട് നമ്മൾ അവിടെ നോഡുകൾ, കീ ഫ്രെയിം എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഞാനിതിൽ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം, നോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അറേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് അവരത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തും കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ സ്കെയിൽ ഞാൻ നോക്കിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ 100 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പഴയ പോലെ 100 തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വാല്യൂ അടിച്ചു കൊടുത്തിട്ട് മാറ്റാം. അതുപോലെ തന്നെ എല്ലാ ഓപ്ഷനുകളും ഇതുപോലെ നിങ്ങൾക്ക് അടുത്തതായിട്ട് സ്കെയിലും പൊസിഷനും ആങ്കർ പോയിൻ്റ്, അത് അടുത്തതായിട്ട് റൊട്ടേഷൻ, അതായത് സാധാ റൊട്ടേഷൻ പോലെ തന്നെയാണ്, എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ റൊട്ടേഷനാണ്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് വാല്യൂ മാനുവലായിട്ട് മാറ്റിയല്ല ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മൗസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ 0 ആക്കി തന്നെ വെച്ചു. അടുത്തതായിട്ട് ഒപ്പാസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് വർക്കിലേക്ക് തുടങ്ങാം. അതായത് ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ബ്ലൂ സോളിഡിനെ ഈ ലെഫ്റ്റ് പാർട്ടിൽ നിന്ന് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നതായിട്ടുള്ള രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ടൈം ലൈനിൻ്റെ പൊസിഷന് ഫസ്റ്റ് എന്താണ് ഇനീഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാൻ എനിക്ക് ബ്ലൂവിൻ്റെ ഈ ഗ്രീൻ സോളിഡ് എനിക്ക് ഫസ്റ്റ് ലെഫ്റ്റിലാണ് കാണേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനെ ലെഫ്റ്റിൽ കൊണ്ടിടാണ്. കൊണ്ടിടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെഫ്റ്റിൽ നിന്നാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുക.
Okay, another left loan writer and the Yani initiate under the Nathan Machal. I will keyframe create another one. Keyframe in the Chal Ningal node in another way, position number create either gun. If you simple title than number angle, Namalipo KCB electric lineal cradle postival to Ladualthane or pointical number created that a pointical cradle marting with the Manditana. E keyframe in the Rina some. നമ്മൾ കൊടുക്കുന്നത് കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു പോയിന്റ് ആണ് ഞാൻ കാണിച്ചു തരാം കീ ഫ്രെയിം കൊടുക്കുക പൊസിഷനെ ഓരോന്നിനും ഓരോ തരം വ്യത്യസ്ത തരം കീ ഫ്രെയിമുകൾ ഉണ്ട് പൊസിഷന് വേറെ കീ ഫ്രെയിം സ്കെയിലിന് വേറെ കീ ഫ്രെയിം ഒക്കെ ഉണ്ട് കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പൊസിഷനിലാണ് എനിക്ക് ടൈം ലൈൻ 0 സെക്കൻഡ് ആകുമ്പോൾ എനിക്ക് ഈ ലെഫ്റ്റ് പാർട്ടിലാണ് ഇതിൻ്റെ പൊസിഷൻ വരേണ്ടത് ഈ സോളിഡിൻ്റെ ഗ്രീൻ സോളിഡിൻ്റെ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുകയാണ് അതിന് ചെയ്യേണ്ടത് പൊസിഷൻ എന്നുള്ള ട്രാൻസിഷൻ എഫക്റ്റിൻ്റെ ലെഫ്റ്റ് പാർട്ടിലുള്ള ക്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ടൈം ലൈനിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ ഒരു ഇതാണ് കീ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു നോഡ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോൾ ഈ പാർട്ടിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും -677 ആണ് അതിൻ്റെ ലെങ്ത് പൊസിഷൻ അതുപോലെ തന്നെ മറ്റേ എക്സ് ഇൻറ്റു വൈ പൊസിഷനിങ്ങാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് അത് ഇനി ഞാൻ ഇതിൻ്റെ പൊസിഷൻ കുറച്ച് കഴിയുമ്പോൾ അതായത് ടൈം ലൈനിൽ കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ഈ ഭാഗത്തെത്തുമ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഈ സോളിഡ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് പോലെ കാണണം അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമുള്ള ടൈം ലൈൻ ഞാൻ ഇപ്പോൾ മൂവ് ചെയ്ത് കുറച്ച് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ അതിൽ പ്രസ് ചെയ്തിട്ട് ഇനി ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ സോളിഡിനെ അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ ഞാൻ കൊണ്ടുവരികയാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് അതിൻ്റെ അത് മൂവ് ചെയ്ത ഡയറക്ഷനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇതിൻ്റെ ഈ നമ്മുടെ വർക്ക് സ്പേസിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ മൂവ് ചെയ്ത് ഫസ്റ്റിലോട്ട് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുകയാണ് അത് മൂവ് ചെയ്ത് ഇങ്ങനെ വരികയാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അതുപോലെ തന്നെ ഓരോ സോളിഡിനും ഞാൻ ഡിഫറെൻ്റ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഇതിങ്ങനെ പൊസിഷൻ വരുന്നതായിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഇതിൻ്റെ പൊസിഷനിങ് കഴിഞ്ഞു ഗ്രീൻ സോളിഡിൻ്റെ പൊസിഷനിങ് കഴിഞ്ഞു പൊസിഷനിങ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതിൻ്റെ ട്രാൻസ്ഫോമിൻ്റെ പ്ലേ ബട്ടൺ തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ മറ്റ് തൊട്ടുമുമ്പുള്ള പ്ലേ ബട്ടണും പഴയ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക ശേഷം ഞാൻ അടുത്ത സോളിഡിലേക്ക് പോവുകയാണ് അതായത് റെഡ് ഡീപ്പ് റെഡ് സോളിഡിലേക്ക് പോവുകയാണ് അതിൻ്റെ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തു അതിൻ്റെ പൊസിഷന് ഞാൻ ഇപ്പോൾ റൈറ്റിൽ നിന്ന് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ സെലക്ഷന് നമ്മുടെ ആവശ്യം മാറ്റാൻ ആവശ്യമുള്ള സോളിഡിൽ ആണ് സെലക്ഷൻ എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എൻ്റെ റെഡ് സോളിഡിലാണ് ഇത് മാറി വേറെ ഏതെങ്കിലും ഇതുപോലെ വേറെ സോളിഡിലാണ് വന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടില്ല അതുകൊണ്ട് സെലക്ഷൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സോളിഡിലെ ട്രാൻസ്ഫോം തന്നെയാണോ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കുക ഞാൻ ഇതിനെ റൈറ്റിലോട്ട് റൈറ്റിൽ നിന്ന് ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ റൈറ്റിലോട്ട് അതിനെ മൂവ് ചെയ്യണം അതിനു മുമ്പ് ഞാൻ റൈറ്റിലോട്ട് മൂവ് ചെയ്യാണ് ശേഷം കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ കുറച്ച് മുമ്പോട്ട് വലിച്ചിട്ടിട്ട് ഞാൻ സോറി ആദ്യം ഞാൻ ഒരു കാര്യം ഇവിടെ മറന്നു ഫസ്റ്റ് അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം പൊസിഷൻ്റെ ലെഫ്റ്റ് പാർട്ടിലുള്ള ക്ലോക്ക് ഐക്കൺ കറക്റ്റായിട്ട് നിങ്ങൾ മറക്കാതെ അതിൽ ക്ലിക്ക് ചെയ്തിരിക്കണം അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു കീ ഫ്രെയിം ക്രിയേറ്റ് ആവുകയുള്ളൂ ഈ കീ ഫ്രെയിം ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കീ ഫ്രെയിം ഇനീഷ്യൽ പോയിൻ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനത് മൂവ് ചെയ്ത് വരുന്ന രീതിയിൽ ഞാൻ ഇതിൻ്റെ ഇത് നമ്മുടെ വർക്കിംഗ് കഴിഞ്ഞാണ് അതുകൊണ്ട് ഇത് കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ബോളൈക്കൺ ഒഴിവാക്കിയതാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത് ഈ ഒരു
ഇതു മാത്രമാണ് അപ്പോൾ ഞാൻ ഇതിനൊരു പൊസിഷൻ ഇവിടെ കൊടുത്തു കീ ഫ്രെയിം ഇവിടെ പൊസിഷൻ ആദ്യം ഞാൻ ചെയ്തതൊന്നും കൂടെ പറഞ്ഞുതരാം കറണ്ട് ടൈം ഇൻഡിക്കേറ്ററിന് ഫസ്റ്റ് ഇനീഷ്യൽ പോയിൻറ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പൊസിഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്ലോക്കിൽ ക്ലിക്ക് ചെയ്തു ക്ലോക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഒരു കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി ഇനി ഞാൻ കറണ്ട് ടൈം ഇൻഡിക്കേറ്റർ മാറ്റുകയാണ് കുറച്ച് മുമ്പോട്ട് വെച്ചിട്ട് അവിടെ വീണ്ടും ഒരു അതിൻ്റെ ഇനി ഞാൻ പൊസിഷൻ മാറ്റാണ് അത് പൊസിഷൻ മാറ്റാൻ രണ്ട് വഴിയുണ്ട് ഒന്നുകിൽ ഈ സോളിഡ് പിടിച്ചിട്ട് ലെഫ്റ്റിലോട്ട് എങ്ങോട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂവ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പൊസിഷൻ എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കാം ഞാനിവിടെ മൂവ് ചെയ്ത് പൊസിഷൻ കറക്റ്റ് ചെയ്യുകയാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നേരത്തെ പോലെ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇവിടെയും കാണുന്നുണ്ട് നമുക്കത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കീ ഫ്രെയിമും ഇവിടെ ഒരു കീ ഫ്രെയിമും ഇനീഷ്യലും ഫൈനൽ പോയിൻറ്റും കാണിക്കുന്നുണ്ട് അതും നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അതിൻ്റെ മൂവ്മെൻറ്റ് ഓക്കെ അതുപോലെ തന്നെ ഞാൻ അടുത്തത് മൂന്നാമത്തെ കളറിന് ഞാൻ ഇത് വെക്കുകയാണ് ഓക്കെ എനിക്കിനി ഡീപ്പ് ഈ ഏറ്റവും അടിയിലുള്ള കളറിനാണ് ട്രാൻസിഷൻ കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെയും ഐബോൾ ഐക്കണ് ഒഴിവാക്കുകയാണ് എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് മറക്കാതെ ചെയ്യുക ട്രാൻസ്ഫോം എന്ന ബട്ടണ് പഴയ സ്ഥാനത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വർക്ക് അടക്കില്ല മറ്റ് സോളിഡിലായിരിക്കും അതിൻ്റെ വർക്ക് ചെയ്യുക അതുകൊണ്ട് ഞാൻ പഴയതുപോലെ തന്നെ കറണ്ട് ടൈം ഇൻഡിക്കേറ്റർ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് വെച്ചു അതുപോലെ തന്നെ സെലക്ഷൻ കൊടുത്തു സോളിഡിന് സെലക്ഷൻ കൊടുത്തു അതിനെ ഞാൻ ഇനി താഴെ നിന്ന് അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഞാൻ അടിയിലോട്ട് വരുന്ന രീതിയിൽ ആണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ മൂവ് ചെയ്യുകയാണ് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ശേഷം ഞാൻ കറണ്ട് ടൈം ഇൻഡിക്കേറ്ററിൻ്റെ പൊസിഷൻ മാറ്റുകയാണ് ഒരു മിനിറ്റ് അതിനു മുമ്പ് ഞാൻ മറന്നൊരു കാര്യം അതിൻ്റെ ഞാൻ അതിൽ കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തില്ല അത് മറക്കരുത് കീ ഫ്രെയിം നിർബന്ധമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ പൊസിഷന് തൊട്ട് ലെഫ്റ്റിലുള്ള ക്ലോക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കീ ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനീഷ്യൽ പോയിന്റിൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു സ്ഥലത്ത് പോയി കറണ്ട് ടൈം ഇൻഡിക്കേറ്റർ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കാതെയും നിങ്ങൾക്ക് മൂവ് ചെയ്യാം ഷിഫ്റ്റ് ചെയ്ത് പ്രസ് പിടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നേരെ തന്നെ അടിയിലോട്ട് വരും ഓക്കെ ഇപ്പോൾ നമ്മൾ മൂന്ന് കീ സോളിഡുകളും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോമിനെ പഴയ മോഡലിലേക്ക് തന്നെ അതിൻ്റെ പ്ലേ ബട്ടൺ വെച്ചു എന്നിട്ട് നമ്മൾ എല്ലാ ഐബോളുകളും ഓപ്പൺ ആക്കി വെക്കുകയാണ് ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ മൂന്ന് സോളിഡുകളും അതിൻ്റേതായ കറക്റ്റ് പൊസിഷനിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് നേരെ വരുന്ന രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലെഫ്റ്റിൽ നിന്നായാലും റൈറ്റിൽ നിന്നായാലും മുകളിൽ നിന്നായാലും അടിയിൽ നിന്നായാലും ഒക്കെ നേരെ വരുന്ന രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ വളഞ്ഞോ അല്ലെങ്കിൽ കറങ്ങിയോ ഒക്കെ വരുന്ന രീതിയിലൊക്കെ റൊട്ടേഷൻ അല്ലാതെ തന്നെ റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കറങ്ങി വരണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലാതെ തന്നെ കൊടുക്കാനൊരു വഴിയുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഞാൻ പോസ് ചെയ്യാണ് ഇപ്പോൾ ഞാൻ ഈ സോളിഡിനെ ഞാൻ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി വരുന്ന രീതിയിൽ അടിയിലൂടെ എത്തി മുകളിലെത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ നോഡുകൾ നിങ്ങൾക്ക് കാണാം ഒന്ന് രണ്ട് നോഡുകൾ കാണാം ഈ നോഡിൽ മൗസ് പ്രസ് ചെയ്തിട്ട് അടിയിലോട്ടോ മുകളിലോട്ടോ വലിക്കുക ഇതിപ്പോൾ ഇനി ഞാൻ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സോളിഡ് ഇതിലൂടെ താഴെയൂടെ കറങ്ങി മുകളിലോട്ട് വരുന്നതായിട്ട് കാണാം ആ പച്ച സോളിഡ് താഴെ കറങ്ങി അടിയിലൂടെ കറങ്ങിയാണ് മുകളിലോട്ട് വന്നത്
ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഇത് നേരെയായിരുന്നു പോയിരുന്നത്, നമ്മളത് മാറ്റി താഴോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ അൺഡോ അടിച്ചിട്ട് പഴയ പോലെ തന്നെ ആക്കി. നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. ഞാൻ മാറ്റി കാണിച്ചുതരാം, ഒന്നുകൂടെ കാണിച്ചുതരാം. അതിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ, ഇനി ഈ സോളിഡിൻ്റെ, ഈ സോളിഡ് വരുന്നതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഗ്രീൻ സോളിഡിനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൻ്റെ ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു കൊടുത്തതെന്ന് ഞാൻ കൺട്രോൾ സെഡ് അടിച്ചിട്ട് അതിൻ്റെ ഇനീഷ്യൽ മോഡലിലേക്ക് ഇപ്പോൾ മാറ്റി. ഇപ്പോൾ ഇത് പഴയ രീതിയിലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്ന് വരുന്ന രീതിയിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഇതുപോലെ തന്നെ ടെക്സ്റ്റുകളെയും നിങ്ങൾക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപകാരം. ഇനി ഞാൻ ഓരോ സോൾഡിലേക്കും ടെക്സ്റ്റുകളും എൻ്റർ ചെയ്യാൻ പോവാണ്. ന്യൂ അടിച്ചിട്ട് ടെക്സ്റ്റ് കൊടുത്തു. അതിൽ സോറി, ഫോണ്ട് മലയാളത്തിലാണുള്ളത്, അത് മാറ്റി ഒറിജിനൽ ഫോണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു പേര് ഇവിടെ കൊടുക്കാം. നെയിം വൺ എന്ന് ഇവിടെ കൊടുത്തു. എന്നിട്ട് അതിന് ഞാൻ ട്രാൻസിഷൻ കൊടുക്കുകയാണ്. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ട്രാൻസ്ഫോം എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. പഴയതുപോലെ തന്നെ പൊസിഷൻ എന്നുള്ളത് കാണാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷന് ഞാൻ ഇവിടെ കൊണ്ടുപോയി അതിൻ്റെ പൊസിഷൻ ഇടുകയാണ്. എന്നിട്ട് പൊസിഷന് നേരെയുള്ള ലെഫ്റ്റിലുള്ള ക്ലോക്കിൽ ക്ലിക്ക് ചെയ്തു. സോറി, എനിക്കിവിടെയല്ല കീ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ എല്ലാ സോൾഡുകളും ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ എത്തിയതിന് ശേഷമാണ് എനിക്ക് ഇവിടെയാണ് എത്തേണ്ടത്, ഇനീഷ്യലി അവിടെയാണ് എത്തേണ്ടത്, ഈ ലെഫ്റ്റിൽ. അതുകൊണ്ട് ഞാൻ കീ ഫ്രെയിം അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ പൊസിഷന് മാറ്റുകയാണ്. ഈ ഫ്രെയിം ഇവിടെ നിന്ന് വരുന്ന രീതിയിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ നെയിം വൺ എന്നുള്ളത് മുകളിൽ നിന്ന് അതിൻ്റെ കറക്റ്റ്, അതായത് ഈ ബ്ലസ് റെഡ് സോളിഡിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മറ്റുള്ളതിലും ഓരോ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറക്കാതെ ഈ ട്രാൻസ്ഫോം എന്നുള്ളതിൻ്റെ പ്ലേ ബട്ടൺ പഴയ രീതിയിലേക്ക് തന്നെ മാറ്റണം. എന്നിട്ട് ഞാൻ അടുത്തൊരു ന്യൂ കൊടുത്തിട്ട് ടെക്സ്റ്റ് എടുക്കുകയാണ്. ടെക്സ്റ്റ് കൊടുത്തു, അതിന് ഞാൻ നെയിം ടു എന്ന് പേര് കൊടുത്ത് അതിൻ്റെ പൊസിഷൻ ഞാൻ അടുത്ത സോളിഡിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ പൊസിഷൻ നെയിം ടു എന്നുള്ളത്, അത് അതിന് ട്രാൻസ്ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് നെയിം ടു എന്ന ടെക്സ്റ്റിൻ്റെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്യുക. അതിൽ പൊസിഷൻ എനിക്ക് ആദ്യം വേണ്ടത്, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ ഞാൻ ഇനീഷ്യൽ പോയിൻ്റിലേക്ക് മാറ്റി. എന്നിട്ട് പൊസിഷൻ്റെ ക്ലോക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ശേഷം എനിക്ക് കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ കുറച്ച്, അതായത് എല്ലാ സോളിഡ് സ്റ്റേറ്റുകളും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് നെയിം വൺ ഇവിടെ എത്തേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊസിഷൻ വന്നു. ഇനി അടുത്തതും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് മാറ്റുക. അടുത്ത ന്യൂ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നെയിം 3 എന്നും കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നിങ്ങളുടെ പേരോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് കൊടുക്കാം. നെയിം 3 എന്ന് കൊടുത്തു. അതിൻ്റെ പൊസിഷൻ സെലക്ഷൻ ടൂൾ പ്രസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പൊസിഷൻ മാറ്റുകയാണ്. ഓക്കെ, അത് ഇനീഷ്യലി ഈ ഭാഗത്തായിട്ട് വരണം. അത് ഇനീഷ്യലി ഇവിടെ ഉണ്ടാകണം.
അതിനെ ഞാൻ ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ട് പിന്നീട് മാറ്റണം. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഈ നെയിം ത്രീൻ്റെ ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്തിട്ട് പൊസിഷന് റൈറ്റിലുള്ള ലെഫ്റ്റിലുള്ള ബട്ടൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ഞാൻ കറൻറ്റ് ടൈം ഇൻഡിക്കേറ്റർ കുറച്ച് മുന്നോട്ട് മൂവ് ചെയ്തിട്ട് എല്ലാ സോളിഡുകളും കറക്റ്റ് പൊസിഷനിലെത്തി എന്ന് കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാനതിനെ എനിക്ക് ആവശ്യമുള്ള നെയിം ത്രീ എന്നുള്ള സ്ഥലത്തേക്ക് മാറ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ നെയിം ത്രീ ഇതിലൂടെ കറങ്ങി വരുന്ന രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഞാനത് കറങ്ങി വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വളരെ രസമെന്ന് തോന്നുന്നത് പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോ വീഡിയോകളും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിനെ കുറിച്ച് ഇൻഫർമേഷൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ നൽകുന്നതാണ്. ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്രസ്സ് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെക് എം എഫ് കെ എന്നാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. അതുപോലെ തന്നെ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.techmfk.co.in എന്നാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. അത് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണ് ക്ലിക്ക് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പാർട്ടും അപ്ലോഡ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ പാർട്ടുകളെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ ലഭിക്കും. നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വീഡിയോ കണ്ടാൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഒന്നിലധികം തവണ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സുകളൊക്കെ കാണുക, അതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടും. ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് വാട്സപ്പ് ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോക്ക് താഴെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ, ഫേസ്ബുക്ക് വാട്സപ്പ് പോലത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളോട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.